ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളുടെ മേലും ഈശോ ചെയ്ത വലിയ അത്ഭുത സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും വിശുദ്ധ കുരിശിൻ്റെ ഓരോ മുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിൽ നമ്മൾക്ക് പാപവിമോചനവും ലഭിക്കട്ടെ, വിശുദ്ധി കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, 6 വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു ധ്യാനം നടന്നതിന് ശേഷം സിസ്റ്റർ ധ്യാനം അവസാനിപ്പിച്ചപ്പോൾ റോമിൽ നിന്ന് ലീവിന് വന്ന ഒരു ബഹുമാനപ്പെട്ട വൈദികൻ ഒരു വലിയൊരു കുരിശ് പിടിച്ചുകൊണ്ട് ഓരോ മക്കളുടെ ശിരസിലും ഈ കുരിശ് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അന്ന് ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വെച്ച് സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചു, ഈശോയെ ഈ വലിയ കുരിശ് ഓരോ മുറിവിൽ നിന്നും തിരുരക്തം ഒഴുകുന്ന പോലത്തെ രൂപത്തിലുള്ള ഒരു കുരിശ് ഇതൊരെണ്ണം എനിക്കും കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ സിസ്റ്റർ ഈ കുരിശിന് വേണ്ടി അന്ന് ആഗ്രഹിച്ച് ചിന്തിച്ചു പ്രാർത്ഥിച്ചു, പല സിസ്റ്റേഴ്സിനോട് പങ്കുവെച്ചു, അതുപോലെ റോമിലുള്ള പല വൈദികരോടും സിസ്റ്റർ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ എല്ലാവരും തന്നെ ഓൺലൈനിലെ അത് അടിച്ചു നോക്കി അങ്ങനെ ഒരു കുരിശ് കിട്ടാൻ സാധ്യത കുറവാണ്, ഭയങ്കര വില വരും എന്നൊക്കെ പലരും പറഞ്ഞു. എൻ്റെ സിസ്റ്റേഴ്സ് വന്ന് അതിനു വേണ്ടി ട്രൈ ചെയ്തു. പക്ഷേ 4-5 വർഷമായിട്ട് സിസ്റ്റർ അത് മറന്നു കിടക്കുകയായിരുന്നു. അന്നുണ്ടായ കുഞ്ഞാഗ്രഹം പിന്നീട് സിസ്റ്റർ അതിനെപ്പറ്റി മറന്നുപോയി. 6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആയിരിക്കുന്ന സമൂഹത്തിലെ പഴയൊരു കോൺവെൻറ്റിലാണ്, അത് പുതിയൊരു കോൺവെൻറ്റ് പണിതപ്പോൾ ആ സിസ്റ്റേഴ്സ് ഞങ്ങളെല്ലാവരും പുതിയ കോൺവെൻറ്റിലേക്ക് സ്ഥലം മാറുകയാണ്. അങ്ങനെ സ്ഥലം മാറി ബ്ലസ് മഠം ബ്ലസ് ചെയ്യുന്ന ദിവസം ഒരുപാട് ഗിഫ്റ്റ് അവിടെ വന്നു, പല ദൈവത്തിൻ്റെ രൂപങ്ങൾ. അന്ന് ഞാൻ ആലപ്പുഴയിലെ 3 ദിവസം ധ്യാനം കൊടുക്കാനായിട്ട് സിസ്റ്റർ പോയിരിക്കുകയായിരുന്നു. സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് രാത്രി അവർ ഗിഫ്റ്റുകളെല്ലാം അഴിച്ചപ്പോൾ 6 വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റർ ആഗ്രഹിച്ചിരുന്ന അതേ കുരിശ് ഒരു ഡോക്ടർ ഗിഫ്റ്റായിട്ട് കൊടുത്തത് അവരെ കമ്മ്യൂണിറ്റിയിലെ അത് തുറന്നു വെച്ചു. അപ്പോൾ കോൺവെൻറ്റിലെ ഈ കുരിശ് വെക്കേണ്ട എന്നും ഇത് വേണമെങ്കിൽ ധ്യാനങ്ങൾക്ക് പോകുന്ന നമ്മുടെ കാർമൽ സിസ്റ്റിനെ അതൊരു സമ്മാനമായിട്ട് നമുക്ക് കൊടുക്കാം എന്ന് കമ്മ്യൂണിറ്റിയിലെ 25 സിസ്റ്റേഴ്സും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് അന്ന് രാത്രി സിസ്റ്റർ ചെല്ലുമ്പോൾ സിസ്റ്ററുടെ മദർ വിളിച്ച് ഈ കുരിശ് സിസ്റ്ററിനെ തന്നുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു കുരിശ് ആഗ്രഹമുണ്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ഈ കുരിശ് കാർമൽ സിസ്റ്റിന് ഉപയോഗിക്കാമെന്ന്. ആ കുരിശാണ് പ്രിയപ്പെട്ടവരെ സിസ്റ്റർ 6 വർഷങ്ങൾക്ക് മുൻപ് സിസ്റ്റർ ആഗ്രഹിച്ചിരുന്ന അതേ കുരിശ് അതേ വലിപ്പത്തിൽ റോമിലുള്ള അച്ഛന്മാരോടും അതുപോലെ പല സിസ്റ്റേഴ്സിനോടും സിസ്റ്റർ പങ്കുവച്ചിരുന്നു. പക്ഷേ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ആർക്കും ഈ കുരിശിനെ പറ്റി അറിഞ്ഞില്ലായിരുന്നു. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയ കുരിശ് സിസ്റ്ററിനെ തരികയാണ്. വീണ്ടും സിസ്റ്റർ നിങ്ങളോടൊരു അത്ഭുതം കൂടി പങ്കുവയ്ക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരനെ, സിസ്റ്റർ 5-8 വർഷങ്ങൾക്ക് മുൻപ് മലയാറ്റൂരടുത്തുള്ള ഒരു CMI അച്ഛൻ്റെ അടുത്ത് എല്ലാ സിസ്റ്റേഴ്സും കൗൺസിലിങ്ങിന് പോയപ്പോൾ ധ്യാനിപ്പിക്കാനായി ചെന്ന സിസ്റ്ററും ആ അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു. എൻ്റെ പേരോ ഞാൻ എന്താണ് ചെയ്യുന്നത് ഒന്നും അറിയാതെ 6 മെസ്സേജ് അച്ഛൻ പറഞ്ഞു. ഒന്ന്, സാവൂണിനെ പൗലോസാക്കുന്നു, ഉണ്ണീശോ ഇരു കരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, സിസ്റ്റർ ഉണ്ണീശോയുടെ പിന്നാലെ പോകുന്നു. അങ്ങനെ 6 മെസ്സേജ് പറഞ്ഞു. അതിലെ ഒരു മെസ്സേജായിരുന്നു, സിസ്റ്റർ ഒരു പുരുഷും കൊണ്ട് പോകുന്നു. സിസ്റ്റർ പുരുഷും കൊണ്ട് പോകുമ്പോൾ ചെകുത്താന്മാർ 2 വശത്തുകൂടെ ഓടിപ്പോകുന്ന കാഴ്ച എന്ന് ആ അച്ഛൻ എന്നോട് പങ്കുവെച്ചു. അന്നൊന്നും ഇങ്ങനെ ഒരു പുരുഷിൻ്റെ ശുശ്രൂഷ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും സിസ്റ്റർ കരുതിയിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈയിടെയായിട്ട് ഈ കുരിശ് കിട്ടിയതിൽ പിന്നെ എവിടെ ആരാധന നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട വൈദികരെ കിട്ടാൻ സിസ്റ്ററിനെ പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്ന അവസരത്തിലൊക്കെ വൈദികരാകുമ്പോൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ജനങ്ങളുടെ മധ്യത്തിൽ കൂടെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് അച്ഛന്മാരെ കൊണ്ടുപോകണമെന്ന് സിസ്റ്ററിന് വലിയ ആഗ്രഹമാണ്. പക്ഷേ ഈയിടെയായിട്ട് സിസ്റ്ററിനോട് കർത്താവ് പറഞ്ഞു, ദിവ്യകാരുണ്യം അവരെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടത്തുമ്പോൾ നിനക്കൊരു വൈദികനെ കിട്ടിയില്ലെങ്കിൽ നീ ഈ കുരിശ് പിടിച്ചുകൊണ്ട് ജനമധ്യത്തിലൂടെ നടന്നു നീങ്ങുക. എൻ്റെ പ്രേക്ഷകരെല്ലാവരും വിളക്ക് കത്തിച്ചു പിടിച്ചുകൊണ്ട് ഈ കുരിശ് ഞാൻ പിടിച്ചുകൊണ്ട് പിന്നാലെ പോയി ജനമധ്യത്തിലൂടെ തിരിച്ചു വരുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും
കാണിച്ചു തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പ്രവചനവും വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കുഞ്ഞാഗ്രഹവും ഇന്ന് വലിയ വിശുദ്ധ പുരുഷന്റെ പ്രദക്ഷിണ ശുശ്രൂഷയാക്കി കർത്താവ് മഹാശുശ്രൂഷയാക്കി മാറ്റിയിരിക്കുന്നു. ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വിശുദ്ധ പുരുഷന്റെ അഭിഷേകം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എവിടെ ഏത് ഇടവക ധ്യാനത്തിലും ഇന്ന് സൃഷ്ടി ചെയ്തത് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു കൊണ്ടുപോകാനുള്ള അധികാരം വൈദികർക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ പുരുഷന്റെ പ്രദക്ഷിണം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.